നിങ്ങളുടെ മുമ്പിൽ ഇനി നിർത്തിയേക്കുമ്പോഴേക്കാണ് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും നേരം നമ്മൾ മനോഹരമായ ഗാനങ്ങൾ കേട്ടു, വചന കുഞ്ഞുങ്ങളുടെ സങ്കീർത്തനങ്ങൾ മറ്റും അങ്ങനെ അനേക കാര്യങ്ങൾ കേട്ടു. എങ്കിലും കർത്താവിന്റെ വചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവമിടയാക്കട്ടെ. അനേകം യൂത്ത് മീറ്റിങ്ങുകൾ പാട്ടും കളിയും ചിരിയും ഒക്കെ മാത്രമായി അവസാനിക്കുമ്പോൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ സഭയിലെ ഒരു മെമ്പർ ആകുവാൻ തക്കവണ്ണം ദൈവം തന്ന ആ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വചനം വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, 7:1. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെട്ട് ദൈവാരാധനയെ നിസ്സാരമായി കാണുന്ന ഈ തലമുറയിൽ എന്റെ മുൻപാകെ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. അതിന്റെ 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലവും വരുന്നു. ദൈവമക്കളെ, നിങ്ങൾ ലോകത്തോട്ട് നോക്കിക്കേ, ഇത്രയും വഷളത്വം നിറഞ്ഞ ഒരു കാലം മുൻപ് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാ ലോകത്തിലേക്ക് നോക്കുന്നത്? വേർപെട്ട കൂട്ടം എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ദൈവസഭകളിലേക്ക് നോക്ക്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു തലമുറ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പക്ഷേ ദൈവമഹത്വവും ദൈവത്തിനോടുള്ള ഭയവും ഇന്നത്തെ തലമുറയിൽ നിന്ന് നിഷ്ഠമായി. ദൈവമക്കളെ, പെട്ടകം ഉണ്ടാക്കിയവരും പെട്ടകത്തിൽ ആണിയടിച്ചവരും പെട്ടകത്തെ ചാരി നിന്നവരും, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാടിയവനും സ്തോത്രകാഴ്ചയിട്ടവനും ആരാധിച്ചവനും ഒന്നും പെട്ടകത്തിൽ കടന്നില്ല, പക്ഷേ നീതിമാനായവരും കുടുംബവും മാത്രമേ പെട്ടകത്തിൽ കടന്നുള്ളൂ. അമേൻ. യൂത്ത് മീറ്റിങ്ങിനും സഭയുടെ കാര്യങ്ങൾക്കും ഒക്കെ മുൻപന്തിയിലായിരിക്കാം, പക്ഷേ ഒന്നും മറന്നു പോകരുത്, യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചതുപോലെ കൃപയുടെ പെട്ടകത്തിന്റെ വാതിലടയുവാൻ പോകുകയാണ്. യഹോവയായ ദൈവം വാതിലടയ്ക്കുമ്പോൾ നാം അകത്തല്ല എങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചതും പാടിയതും അധ്വാനിച്ചതും ഒക്കെ വെറുതെയാണ്. എന്താ ഈ തലമുറയ്ക്ക് പറ്റിയത്? ശ്രദ്ധിച്ചു കേൾക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം, സഭാപ്രസംഗി 8:11. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം ലഭിക്കായതുകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പലപ്പോഴും നീ ചെയ്ത പാപത്തിന് ഒരുപക്ഷെ ദൈവം ശിക്ഷ വിധിച്ചില്ല എന്ന് വരാം. പേരൻസിനെയോ പാസ്റ്ററിനെയോ ഒക്കെ മറയ്ക്കാൻ കഴിഞ്ഞെന്നും വരാം, പക്ഷെ ഒന്നും മറന്നു പോകരുത്, അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണോടുകൂടിയ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ സത്കലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഞാൻ നിന്റെ പാപം നോക്കി വയ്ക്കുന്നു, നിന്റെ അകൃത്യം ശിക്ഷിക്കാതെ വിടുകയുമില്ലെന്ന് കർത്താവായ തമ്പുരാൻ അരളി ചെയ്യുന്നു. തിരുവചനം നമ്മോട് ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. കർത്താവായ ദൈവം നമ്മളോട് കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നോഹയുടെ കാലം പോലെ യഹോവയായ ദൈവം ഈ ഭൂമിയെയും ന്യായം വിധിക്കുവാൻ പോകുന്നു. ഈ ലോക സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മള് വാട്സപ്പിൽ കൂടി മറ്റ് മെസ്സേജുകളൊക്കെ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ സംഭവങ്ങളൊക്കെ അത് വിളിച്ചറിയിക്കുന്നത് ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അന്ത്യകാലഘട്ടത്തെ പറ്റി 2 പത്രോസിന്റെ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ദൈവമക്കളെ, കൃപയുടെ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുമ്പോൾ നാം അകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പെട്ടകം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ഈ പെട്ടകത്തിന്റെ മഹത്വം അറിയുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയാതെ പോയി. മറ്റൊരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം, 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം, 1 ശമൂവേൽ 4:22. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പ്
പുറപ്പെട്ടു പോകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി പോയി എന്ന് അവൾ പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്കറിയാമല്ലോ. ഏലിയുടെ മകനായ ഫിനെഹാസിന്റെ ഭാര്യയുടെ നിലവിളിയാണ് നമ്മൾ ഇവിടെ വായിക്കാൻ സാധിച്ചത്. എന്താണ് ഈ നിലവിളിയുടെ പിന്നിലെ കാര്യം? എന്താ ഈ ഏലിയുടെ കുടുംബത്തിന് പറ്റിയത്? എന്റെ രണ്ടാം അധ്യായത്തിന് 12 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആരാധന നടക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കാതെ അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ ഒരു തലമുറ. ഇന്നും അതല്ലേ നടക്കുന്നത്? യാക്കോബ് പറഞ്ഞതുപോലെ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ അത് അറിഞ്ഞില്ല. പ്രിയ മക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ 2.5 മണി 3 മണിക്കൂർ ഇവിടെ നടന്ന ദൈവത്തെ ദൈവ ആരാധനയിൽ യഥാർത്ഥമായ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിൽ എത്ര പേർ അനുഭവിച്ചു? ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർന്നില്ല, ഇവിടെ 2:29 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മക്കളെ നേർവഴിക്ക് നടത്തേണ്ടുന്ന ഏലിക്ക് ദൈവത്തെക്കാൾ ബഹുമാനം മക്കളെയാണ്. പ്രിയ മാതാപിതാക്കളെ, ഞാൻ എന്ത് ചോദിക്കട്ടെ, 50,000 മൊബൈലും 10,00,000 കാറും ഉയർന്ന വിദ്യാഭ്യാസവും മക്കൾക്ക് നേടിക്കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും അധ്വാനിച്ചും കരഞ്ഞും ജീവിക്കുന്ന മാതാവേ പിതാവേ, നമ്മുടെ തലമുറയെ ആ നിത്യതയിൽ എത്തിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇവിടെ പാടിയതും അധ്വാനിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വെറുതെയാണ്. തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ നമ്മുടെ സഭയിൽ നിന്നും എഴുന്നേൽക്കട്ടെ. സമയച്ചെല്ലാം കൂടി ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഇതാ ഏലിയുടെ കാലത്ത് നഷ്ടപ്പെടുത്തിയതായ ആ മഹത്വം ദാവീദ് തിരികെ കൊണ്ടുവരിക. വായിക്കാം 2 ശമൂവേലിന്റെ പുസ്തകം 6:1-3 വാക്യം. 2 ശമൂവേൽ 6:1-3. ഈ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. മഹത്വം തിരികെ കഴിവുകൾ കൊണ്ടുവരാൻ നോക്കിയതാ, പക്ഷേ കാള വിരണ്ടു ഉസ ഛേദിക്കപ്പെടും. എന്താ പറ്റിയത് ഇവിടെ? ലേവി കുടുംബത്തിൽ കെഹാത്ത് ചുമക്കേണ്ടതായ പെട്ടകം ബിരുദന്മാരെ ഏൽപ്പിച്ചു. ഒരു കാലഘട്ടത്തിൽ ദൈവമഹത്വം ഇറങ്ങി വന്ന ആരാധന, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന ആരാധന ഇന്ന് ബിരുദന്മാരുടെ കയ്യിലായി. 2 ശമൂവേൽ 6:5 പറഞ്ഞിരിക്കുന്നതായ ആ ഉപകരണങ്ങളൊക്കെ ഇന്ന് മറ്റൊരു രൂപത്തിൽ നമ്മുടെ സഭകളിലായി. ദൈവമക്കളെ, ഇൻസ്ട്രുമെന്റ്സിന്റെ താളത്തിനും രാഗത്തിനും ലയത്തിനും അനുസരിച്ച് അല്ലെങ്കിൽ കീബോർഡിന്റെ പിച്ച് ഒന്ന് മാറുന്നതിനനുസരിച്ച് വെളിപ്പെടുവാനുള്ളതല്ല ആരാധന. ആ ആരാധന എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതായിരിക്കണം നമ്മുടെ ആരാധന. ദൈവം യഥാർത്ഥമായി നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ, ഇന്ന് പ്രസംഗങ്ങൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമ്മൾക്ക് അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ ആരാധിക്കും. അതാണ് യഥാർത്ഥ ദൈവത്തിന്റെ ആരാധന എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ആദിമ മാതാപിതാക്കൾ തമ്പേറടിച്ച് ഇരിക്കാൻ ഒരു പാപോലും ഇല്ലാതെ ചൂടകറ്റാൻ ഇതുപോലെ നല്ലൊരു ഭാൻ പോലും ഇല്ലാതെ ആരാധിച്ച ആരാധനയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നുണ്ടോ? ദൈവ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന പാപത്തെയും നീതിയെയും കുറിച്ച് ബോധം വരുത്തുന്ന യൂത്ത് മീറ്റിങ്ങുകൾ ഇന്ന് നമ്മുടെ സഭയിൽ നടക്കുന്നുണ്ടോ? നമ്മുടെ സഭകളിൽ ഇന്ന് നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്താ പറ്റിപ്പോയത്? ഇന്നിന്റെ തലമുറയ്ക്ക് പെട്ടകത്തിന്റെ മഹത്വം അറിയില്ല. ചത്ത മീനിനെ പോലെ ഇന്നിന്റെ തലമുറ ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന യൗവന തലമുറയെ, ലോകം മുഴുവൻ വഷളത്വം പ്രവർത്തിച്ചപ്പോൾ പെട്ടകത്തിനകത്ത് കയറിയത് നോഹയെ ദൈവം മാനിച്ചു. ലേവി കുടുംബത്തിൽ ലേവിയുടെ കുടുംബം മുഴുവൻ തകർന്നു പോയാൽ ആരാധനയെ അലക്ഷ്യമായി കളയുന്ന ഒരു തലമുറയുടെ മുൻപിൽ പെട്ടകത്തോട് ചേർന്ന് കിടന്ന് വിടക്ക് കെടാതെ കാത്തു സൂക്ഷിച്ച ശമൂവേലിനെ ദൈവം മാനിച്ചു. നാം ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന സംഭവങ്ങൾ ഇന്നത്തെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് നാശത്തിന്റെ പക്കലേക്കാണ്. അനേകം യുവതലമുറകൾ ഓരോ പാപത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസം ന്യൂസിൽ കൂടി ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവവചനം എന്ന കെടാത്ത വിളക്ക് കയ്യിലേന്തുവാൻ നമ്മുടെ യുവതലമുറയെ ദൈവം സഹായിക്കട്ടെ. ഈ പെട്ടകം യേശുക്രിസ്തുവിന്റെ നേരെ കെഹാത്ത് തോളിൽ ചുമക്കേണ്ടുന്ന പെട്ടകം ഇന്ന് ബിരുദന്മാരെ ഏൽപ്പിച്ചു. ആ പെട്ടകം ഇന്ന് കാളപ്പുറത്ത് കയറ്റുകയാണ്.
പല തരത്തിലുള്ള ന്യൂ ജനറേഷൻ ചർച്ചസ് ഇന്ന് ഉടലെടുത്തു. ഞാൻ അതിനൊന്നും എതിരല്ല, ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ പല ആരാധനയും വിശുദ്ധിയും വേർപാടുമില്ലാതെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ പ്രൈസ് ആൻഡ് വർഷിപ്പ് മാത്രമായിട്ട് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം വണ്ടിക്കകത്ത് പെട്ടകം കയറ്റുകയാണ്. അതാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയില്ലാതെ വിശുദ്ധ ജീവിതമില്ലാതെ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് സ്വന്തം വണ്ടിക്കകത്ത് കയറ്റി വരാനുള്ള പെട്ടകമല്ല ഇത്. ഈ പെട്ടകം വ്യവസ്ഥയില്ലാതെ തൊട്ട ആ പെട്ടകം ഉസ്സ പെട്ടകത്തെ തൊട്ട ഉസ്സ ഛേദിക്കപ്പെട്ടു. എന്നാൽ ഒരു ഒരു ഉപേദേവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച പെട്ടകമാണ് ഇത്. മക്കളെ, ഒരേ പെട്ടകം, ഒരേ കളർ, ഒരു ഉസ്സ ഛേദിക്കപ്പെട്ടപ്പോൾ ഒരു ഉപേദേവിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ പെട്ടകം ചുമക്കുവാൻ നമുക്കൊരു വ്യവസ്ഥയുണ്ട്. ഈ പെട്ടകം എന്റെ മരണം വരെ വ്യവസ്ഥ പ്രകാരം എന്റെ തോളിൽ ചുമക്കാം എന്ന് പറഞ്ഞ് ചുമൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം യൗവന തലമുറ നമ്മുടെ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. വിശുദ്ധിയും വേർപാടുമില്ലാതെ അവനവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പുതിയ വണ്ടി ഉണ്ടാക്കി അതിൽ പെട്ടകം കയറ്റുന്ന വിരുദ്ധന്മാരുടെ ഇടയിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടി ഈ പെട്ടകം എന്റെ ചുമലിൽ വഹിക്കാമെന്ന് വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, അല്ലെങ്കിൽ വ്യവസ്ഥ പ്രകാരം എന്റെ ചുമലിൽ വഹിക്കാം എന്ന് പറഞ്ഞ് ചുമൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം യൗവനക്കാർ നമ്മുടെ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. അതിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. അതിനായി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണോ എന്ന് അപേക്ഷിക്കുന്നു.